കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അവസാനിച്ചത്. ബറോസിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കുമൊപ്പമുള്ള ഫോട്ടോ സഹിതം പങ്കുവെച്ച് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇപ്പോഴിതാ ചിത്രത്തിൽ പ്രണവ് മോഹൻലാലും അഭിനയിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ബറോസ് ലൊക്കേഷനിൽ നിന്നുള്ള സൈനിങ് ഓഫ് ചിത്രമാണ് ഈ ചർച്ചകൾക്ക് കാരണം. ഫോട്ടോയിൽ മോഹൻലാലിനൊപ്പം ഇരിക്കുന്ന പ്രണവിനെയും കാണാനാകും. ഇതാണ് പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷ ഉയർത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ അണിയറയിലാണോ അതോ അഭിനയത്തിലാണോ പ്രണവിൻ്റെ സാന്നിധ്യം എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. മലയാളികളുടെ പ്രിയ താരം മോഹൻലാൽ ആദ്യമായി സംവിധായകന് കുപ്പായം അണിയുന്ന ചിത്രമാണ് ബറോസ്. പ്രഖ്യാപന സമയം മുതൽ ശ്രദ്ധ നേടിയ ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾക്ക് വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രണവിൻ്റെ ചിത്രത്തിലെ സാന്നിധ്യവും ഏറെ ചർച്ചയാകുന്നത്. ഇതാണ് ടീം ബറോസ് ലൊക്കേഷനോട് സൈനിങ് ഓഫ് പറയുന്നു, ഇനി കാത്തിരിപ്പ് ആരംഭിക്കുന്നു എന്നാണ് പേക്കപ്പ് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ കുറിച്ചത്. 2019 ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് 24 ആശീർവാദ് സിനിമാസാണ് ബറോസ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയാസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കുന്നത്. ബറോസ് അവതരിപ്പിക്കുന്നത് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുമെന്ന് ബിഗ് ബോസ് സീസൺ 4 വേദിയിൽ മോഹൻലാൽ പറഞ്ഞിരുന്നു. ഒരു 3D ചിത്രമാണ് ബറോസ്. നമ്മളൊരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലാണ് സിനിമ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകട്ടെ, അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും വേണം. അൺയൂഷ്വലായിട്ടുള്ള സിനിമയായിരിക്കും ബറോസ്. 400 വർഷം പഴക്കമുള്ള ഒരു ഭൂതത്തിൻ്റെ കഥയാണ് പറയുന്നത്. വലിയൊരു സിനിമയായിട്ടേ ഞാൻ ഇറക്കുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ എന്നെ പിടിച്ച് ഞാൻ പ്രത്യേകമായി ഓർക്കുക.